ഹായ് ഫ്രണ്ട്സ്, മൈ ക്രോച്ചറ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയലറ്റ് കളറിൻ്റെ ഫസ്റ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്യണത് നോക്കിയത്. ബാക്കിയത് രണ്ട് റൗണ്ടും കൂടെ ഞാനത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് ബ്ലൂ കളറ് ജോയിൻറ്റ് ചെയ്തിട്ട് ഇനി മൂന്ന് ലെയറ് ബ്ലൂ കൂടിയാണ് ചെയ്യണത്. നമുക്ക് ജോയിൻറ്റ് ചെയ്യണ എങ്ങനെയാണെന്ന് നോക്കട്ടോ. എക്സസ് വരുന്ന നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ വീണ്ടും ബ്ലൂ കളറിൽ അടുത്ത മൂന്ന് റൗണ്ട് ചെയ്യാൻ പോവാണ്. ഇതിലെ എടുത്തിട്ട് ബ്ലൂ മൂന്ന് ചെയിൻ സ്റ്റിച്ച് ഇടുക, എന്നിട്ട് ഒരു ഡബിൾ ക്രോഷി. കാരണം നമ്മൾ ഓരോ റൗണ്ട് ഓരോ ഗ്യാപ്പിലും രണ്ട് ഡബിൾ ക്രോഷിയാണ് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷി ആയിട്ട് കണക്കാക്കും. അപ്പോൾ രണ്ട് ഡബിൾ ക്രോഷി, പിന്നൊരു ചെയിൻ, പിന്നെ അടുത്ത ഗ്യാപ്പിൽ രണ്ട് ഡബിൾ ക്രോഷി ചെയ്യാം. ഒരു ചെയിൻ അടുത്ത ഗ്യാപ്പിൽ, രണ്ട് ഡബിൾ ക്രോഷി ചെയിൻ. അങ്ങനെ നമ്മൾ ഈ റൗണ്ടും പിന്നെ രണ്ട് റൗണ്ടും കൂടെ ഇതേ ബ്ലൂവിൽ തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ട് വിചാരിക്കുന്നു. നാല് വരുന്ന സ്ഥലത്തൊക്കെ നാല് തന്നെ വരിക, അതായത് നാല് കോർണറിലും നാലായിരിക്കും വരിക. ആറ് സൈഡാണ് നമ്മൾ ഈ ഹെക്സഗൺ മാറ്റിന്. അപ്പോൾ ഓരോ കോർണറും നാല് കറക്റ്റായിട്ട് വരണം. നാലില് മൂന്നായാലും ഇതിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ആ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഒരിക്കലും തെറ്റിപ്പോവാൻ പാടില്ല. തെറ്റിയാൽ നമ്മളെ മാറ്റിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് നല്ലപോലെ നോക്കിയിട്ട് വേണം നമുക്ക് മാറ്റ് തുന്നണമെങ്കിൽ. ഇനി നമ്മൾ നാലാമത്തതിൽ ചെയ്യാം കേട്ടോ. ഒരു ചെയിൻ, ഡബിൾ ക്രോഷി എല്ലാവർക്കും ക്ലിയർ ആവുന്നില്ലേ. ആദ്യത്തെ രണ്ട്, പിന്നത്തെ രണ്ടിൽ ഒരു ചെയിൻ. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ഇതേപോലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇനി രണ്ട് റൗണ്ടും കൂടെ നമ്മൾ ബ്ലൂ കളറിൽ ചെയ്തിട്ട് ഒരു പാർട്ടും കൂടെ വയലറ്റിൽ ചെയ്തിട്ട് നമ്മൾ ചെണ്ട് വെക്കാൻ പോകും. ഈ മാറ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മളപ്പോൾ എത്തും. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. നമ്മൾ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ടൈമിൽ കിട്ടണമെങ്കിൽ അങ്ങനെ ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മളിനി ഈ റൗണ്ട് ഫുള്ള് ബ്ലൂല് ചെയ്യാൻ പോവാണ്. ഒരു
അപ്പോൾ എല്ലാവരും കാണുന്നില്ലേ, കാണുന്നില്ലേ? ഞാനപ്പോൾ ആ ബ്ലൂ ബ്ലൂ കളർ വെച്ചിട്ടുള്ള റൗണ്ട് ഇതാ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ അത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ മൂന്ന് നമ്മൾ ആദ്യത്തെ ചെയിനിൻ്റെ ചെയിനിലേക്കാണ് നമ്മളിത് ജോയിൻ ചെയ്യുക. അപ്പോൾ അതതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് നമ്മളിത് ഇട്ട് വച്ചിരിക്കുന്ന ചെയിൻ ആണ്, അത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് പറയുക. എന്നിട്ട് വീണ്ടും നമ്മൾ മൂന്ന് ചെയിൻ എടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ഗ്യാപ്പിൽ രണ്ട് ഡബിൾ ക്രോഷ്യെ ഒരു ചെയിൻ. ഈ ഇതിൻ്റെ കൂടെ ഉള്ളത് ചെയിൻ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ വരിക, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ ക്ലിയർ ആവും. അപ്പോൾ ഇനി രണ്ട് റൗണ്ട് കൊണ്ട് നമുക്ക് ഈ കളറിൽ ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ വയലറ്റ് വെച്ചിട്ട് ഒരു മൂന്ന് റൗണ്ടും കൂടെ ചെയ്ത് നമ്മളെ മാറ്റ് നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിനി ആ ബാക്കി രണ്ട് റൗണ്ടും കൂടെ തുന്നിട്ട് വരാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ബ്ലൂ കളർ വെച്ചിട്ടുള്ള രണ്ടാമത്തെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ രണ്ട് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാലും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാൻ ആരും മറക്കരുതേ. നമ്മളിതിങ്ങനെ ഈ രണ്ടാമത്തെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഈ കളറ് രണ്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വയലറ്റ് കളർ ജോയിൻ ചെയ്തിട്ട് മൂന്ന് ലെയർ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ചെണ്ട് വെക്കുന്നതിൻ്റെ ഇത് നോക്കി നമുക്ക് ഈ മാറ്റ് ഫിനിഷ് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കളറ് ജോയിൻ ചെയ്ത് മൂന്ന് ലെയർ തുന്നുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെണ്ട് വെക്കുന്നതിലേക്ക് കടക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. Bye.